ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ക്രാഫ്റ്റിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ബോട്ടിൽ ബ്ലാക്ക് കളറ് പെയിൻ്റ് അടിച്ച് ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ ഓരോ പീസസും നമ്മുടെ ബോട്ടിലേക്ക് ഫെവിക്കോള് തേച്ച് ഒട്ടിച്ചു കൊടുക്കുവാണേ. അങ്ങനെ മുഴുവന് ആ ബോട്ടിലിൽ താഴെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു നീളമുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് കൂടി രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം ഇതാ ഞാൻ മറ്റേ ആദ്യം കട്ട് ചെയ്ത് വെച്ച പീസ് ഫുള്ളായിട്ട് ബോട്ടിലോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ആ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസില്ലേ, അത് മുകളിലും താഴെയുമായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ആദ്യം മുകൾ ഭാഗത്താണ് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് അതൊക്കെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുവാണ്. അങ്ങനെ മേളത്തെ ഭാഗം ഒട്ടിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ഉണ്ടല്ലോ പീസ്, അത് ഒരു സിസറും കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതിനുശേഷം താഴെ ഭാഗത്ത് ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തായിട്ട് സെയിം ഇതുപോലത്തെ പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫെവിക്കോൾ ആയതുകൊണ്ട് ഒട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ഫെവിക്കോളിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മുടെ കയ്യെ ഒട്ടിപ്പോരാനും ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ എനിക്ക് പറ്റിയതാണ്. അങ്ങനെ രണ്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മേളിലും താഴെയും. അപ്പോൾ അടുത്തതായിട്ട് ഒരു ബ്രൗണല്ല ഒരു ചോക്ലേറ്റ് കളർ പോലത്തെ ഒരു കളറാണ്. ഈ പെയിൻറ്റും കൂടി ഞാൻ ഈ ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ കമ്പിളി നൂലിൻ്റെ രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം അടുത്തതായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കമ്പിളി നൂലിൻ്റെ ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. ലീഫിൻ്റെ തണ്ടായിട്ടാണ് ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. മൂന്നെണ്ണവും ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മത്തങ്ങയുടെ സീഡ് എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഫ്ലവറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈൻ ഡേറ്റ്സിൻ്റെ സീഡ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ഫ്ലവറും ലീഫും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ തണ്ടൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പടുത്തായിട്ട് ഞാൻ സീഡ് ഒട്ടിച്ചേക്കുന്നത് ഒരു കാർഡ്ബോർഡ് വെട്ടിയെടുത്ത വട്ടത്തിൽ അതിൻ്റെ മേൽഭാഗത്തായിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ റോസ് കളറിലെ പെയിൻ്റാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അത് ഒരു റെഡ് കളർ പെയിൻ്റായിട്ടാണ് കാണുന്നത്. അങ്ങനെ മൂന്ന് തണ്ടയിലും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഡേറ്റ്സിൻ്റെ ഉരു ഉണ്ടല്ലോ അതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം.
ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഒട്ടിച്ചപ്പോഴും ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഫെവിക്കോൾ ആയതുകൊണ്ട് ഒട്ടാൻ ഭയങ്കര പാടായിരുന്നു. നമ്മൾ ഒട്ടിച്ച് വെച്ചാലും നമ്മൾ ബോട്ടിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുമ്പോഴത്തേക്കും അതങ്ങ് പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി ഒട്ടുന്ന പശ ഉപയോഗിക്കുമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷെ ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തത്. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ കയ്യിൽ ഇതങ്ങ് പറഞ്ഞു പോന്നു. അങ്ങനെ ഇത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം ബോട്ടിലോട്ട്. എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ഡേറ്റ്സിൻ്റെ കുരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ബാക്കി ലീഫായിട്ടൊക്കെ ഈ പെയിൻ്റ് കൊണ്ട് തന്നെ അടിച്ചെടുക്കുമായിരുന്നു ചെയ്തത്. പിന്നെ അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ആ ഗ്രീൻ കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ താഴെ കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുത്തില്ലേ, അവിടെയും ചെറുതായിട്ട് ഗ്രീൻ കളറ് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഏകദേശം ബോട്ടിലൊക്കെ കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ്സിൻ്റെ സീഡ്സൊക്കെ പറഞ്ഞു പോകുന്നായിരുന്നു. അങ്ങനെ രണ്ടെണ്ണം ഒട്ടിച്ചിട്ട് അത് ഒട്ടുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഈ താഴെഭാഗത്തായിട്ട് ആ രണ്ട് സീഡ്സും അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബോട്ടിലിൻ്റെ താഴെഭാഗത്ത് രണ്ട് സീഡ്സും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നും കൂടെ ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.